സമയം കൊടുക്കണം. ഒന്നിനെയും വെറുതെ വിടണ്ട. ആ മഹാദേവന്റെ മക്കളെ ഏത് പാതാളക്കുഴിയിലുണ്ടെങ്കിലും ഉടനെ എന്റെ കൺമുമ്പിൽ കൊണ്ടെത്തിക്കണം. എന്താ മോളെ, ഞാനും ഇവളും ചെന്നൈ വരെ ഒന്ന് പോവാം. എന്തിനാ ചെന്നൈക്ക്? എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന്. നിന്റെ കൂടെ ഞാൻ ആരെങ്കിലും വിടാം. അജയ, ആരും വേണ്ട, ഞങ്ങള് പോയിക്കളാം. മോളെ, നമുക്ക് ശത്രുക്കളുണ്ട്, എപ്പോ വേണമെങ്കിലും ആപത്ത് സംഭവിക്കാം. സൂക്ഷിക്കേണ്ടത് നമ്മളാ. സൂക്ഷിച്ചിരിക്കേണ്ടത് നിങ്ങളൊക്കെ ഏട്ടാ, ഞാനല്ല. ഡാർലിംഗ്, ഞാൻ ചെന്നൈക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഏയ് കള്ളപ്പാണ്ടി, നിന്റെ നാടകമൊന്നും എന്റെ അടുത്ത് വേണ്ട. എനിക്ക് ആരുടെയും തുണ ആവശ്യമില്ല, ഞാൻ പോവാ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, പെണ്ണ് വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുക, ചന്തിയിൽ ചട്ടവും പഴിപ്പിച്ച് വെക്കാത്തന്റെ കുറവാ. ഓ സോറി. പതിനൊന്ന് മണിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂ. ഹേ സ്റ്റുപ്പിഡ്, മിസ് ആകരുത്, ആരുടെയും കണ്ടുപെടാതെ സമയത്തിന് എത്തണം. ഓക്കെ. ഞാൻ ആരായിരുന്ന എന്താ ഡാർലിംഗ്, പക്ഷെ ഈ കല്യാണം മാത്രം നിർത്താൻ പാടില്ല. കേരള തമിഴ്നാട്, കേരളവും എന്നതാ തമിഴ്നാടും എന്നതാ. எனக்கு டீ நகரம் புதுசு கிடையாது, அண்ணா நகரம் புதுசு கிடையாது. தெரு தெருவா சுத்துன பொறுக்கிடானா. சைதா பெட்ட, ராணி பெட்ட, க்ரோ பெட்ட, பெட்ட ரப் தமிழ்நாடு என்னதா ரஜினிகாந்த் நம்ம தலைவர். மலையாளத்துக்கார நாய, இங்க வந்து நான் கல்யாணம் பண்ணி வைக்கிறியா? எந்தோன்னு மலையாளம், எந்தோன்னு தமிழ், கூடுதல் குறைக்காத குட்டையங்கி வா. என்னடா பாக்குற,
പ്രേമിക്കുന്നവരെ പിരിക്കാൻ പാടില്ലടാ. അവരിത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലടാ, ചെറുപ്പം മുതലേ ഉള്ള പ്രേമമായത്, ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്ഷിപ്പായത്. അവരെ പിരിക്കാൻ പറ്റില്ലടാ. പ്രേമിക്കുന്നവരുടെ വേദന എന്താന്ന് എനിക്കറിയാം. പ്രേമിക്കുന്നവരെ പിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാടാ മനസ്സ് വരുന്നത്? അവര് ജീവിച്ചു പോട്ടറാ. എന്തോ നാടി നോക്കുന്നേ യാ ഏണ്ടേ, ഉണികാക 12 വർഷം മാസുമാ സുത്തി സുത്തി വന്നിനുകറേ, കണ്ണു മുന്നാടി കൈത മാറി സുമാ സുത്തി സുത്തി വന്നിനുകറേ. ஆனா நான் தான் உன்னான் மட்டும் உனக்கு தெரியாது. த வாய பேன் திறந்துட்டுக்கிற மட்டும்தான் உனக்கு தெரியும். மோந்த கட்டில. ஏ மாப்பிள்ள இங்க வாடா டேய். இவன் தமிழன்மாரடுத்து மலையாளத்துல சம்சாரிக்கிறது, என்ன அடுத்து ஆனங்களோ தமிழ்ல சம்சாரிக்கிறது. அவன் பண்ணது அடி வாங்கியவன் மனசிலேக்கானே எனக்கு மனசிலாயில்ல. அல்ல அவன் பண்ணி வந்ததினடையில எந்த ஒரு முன்னான்னு கேட்டல்லோ இல்லே, அங்கன்னு பண்ணில்லல்லோ இல்லே. നിന്റെ സമയം കൊള്ളാം, ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ, കലക്കിക്കോ. എന്തോ എല്ലാ അണ്ണൻ കാരണം ഇങ്ങനെ പറഞ്ഞടാ. മങ്ങിണി, നിന്റെ ചേച്ചിയെ ഒരു മിനിറ്റ് ഒന്ന് വിളിക്കോ. ചേച്ചി ഇപ്പൊ കുളിച്ചോണ്ടിരിക്കാ ചേട്ടാ. ചുമ്മാ ഇങ്ങനെ പിടിച്ച് വലിക്കില്ല ചേട്ടാ, പിന്നെ ഞാൻ മൂടാവും, ചേച്ചിയുടെ ജീവിതം അവതാളത്തിലും ആവും. മൂടാവുന്ന? അതെ, നീ ഒരു സൂപ്പർ ഫിഗർ തന്നെയാ, പക്ഷെ ഞാൻ നിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നോക്ക്, ഞാനും നിന്റെ ചേച്ചി അത്രേ ഉള്ളു, വേറെ ആരും ഇല്ല. ഓക്കെയാ? ചേച്ചി കുളിച്ച് അവളെ ഇങ്ങനെ കണ്ടപ്പോ എന്റെ കൺട്രോൾ തെറ്റുക. ഏയ് ഹലോ, വാട്ട്? അതെ, ആ വാട്ടിനെ ഞാൻ ചോദിക്കുന്നേ. ഒരിക്കൽ ഇങ്ങോട്ട് പോണം, ഒരിക്കൽ അങ്ങോട്ട് പോണം. നീ എല്ലാം കാണിച്ചോണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന ഈ നടത്തം കാണുമ്പോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സിഗ്നൽ ആണോ എന്ന് എനിക്ക് തോന്നിപ്പോവുക. തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക എന്റെ മനസ്സാണേ. ഈ പോക്കാണെങ്ങനെ കട്ടയും പടവും അടങ്ങും. എന്റെ അമ്മച്ചിയേ, എന്നെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചോണ്ടിരിക്കുകയാണോ? എന്തോന്ന് ആലോചിക്കണോന്ന്? അല്ല, നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോ. എന്തോന്ന് ഇരിപ്പ് വശം? അന്ന് എന്റെ ഏട്ടനെ രക്ഷിച്ചപ്പോ എന്നെ കുറച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇന്ന് നിന്റെ അനിയത്തിയോട് എന്നെ കുറച്ചുകൂടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. രണ്ടു ഇഷ്ടവും കൂടെ കൂട്ടിക്കുഴച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞൂടെ. I love you. I love you. ഞാനിങ്ങനെ പറയാൻ വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത്, ശരിയല്ലേ? മരിച്ചാലും ഞാനങ്ങനെ പറയില്ല. നിന്നോടൊന്നും മാത്രമല്ല, ഈ ലോകത്ത് മുന്നോടല്ലാതെ മറ്റാരോടും ഞാൻ അങ്ങനെ പറയുന്നു നീ വിചാരിക്കണ്ട. മുന്നേ ആരാണെന്ന് അറിയോ നിനക്ക്? എന്റെ ജീവനാ, ഈ ശ്വാസം തന്നെ അവൻ്റെതാ. കുഞ്ഞുനാളിലെ ഫ്രണ്ട്ഷിപ്പിനെ ഒരിക്കലും പിരിക്കരുതെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അവൻ എങ്ങനത്തെ ഫ്രണ്ടാണെന്ന് അറിയോ? ഞാൻ പറഞ്ഞ ഒറ്റ വാക്കിന് വേണ്ടി ജീവിതം തന്നെ നശിപ്പിച്ച് നാട് വിട്ടു പോയവനവൻ. സ്വന്തം അച്ഛനും അമ്മയും വേണ്ടെന്ന് വെച്ചവന. 12 വർഷമായിട്ട് അവന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. അവനാ എന്റെ ജീവൻ, അവനാ എന്റെ അമ്മ, അവനാ എന്റെ അച്ഛൻ, എന്റെ ഫ്രണ്ട്, എല്ലാം അവൻ തന്നെയാ. അവനോർക്കാതെ ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവനല്ലാതെ എന്റെ സ്വപ്നത്തിൽ വരാരും വന്നിട്ടില്ല. അവൻ കേക്ക് എനിക്കൊന്ന് വിളിച്ചു പറയണമെന്നുണ്ട്.